മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല വലിയ പ്രഗൽഭനായ സ്വഹാബിയാണല്ലോ. ഖന്ദഖിന്റെ കിടങ്ങ് കീറുന്നിടത്ത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ പേര് നമുക്ക് മറക്കാൻ കഴിയുകയില്ല. ആ സൽമാൻ റളിയല്ലാഹു തആല പേർഷ്യക്കാരനാണ്. സയ്യിദുന സൽമാനുൽ ഫാരിസി അല്ലാഹുവിന്റെ ഹബീബിനെ വളരെ കാലങ്ങൾക്ക് മുമ്പേ ആഗ്രഹിച്ച് കൊതിച്ചയാളായിരുന്നു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന വലിയ ആളുകളിൽപ്പെട്ട ആളുകൂടിയാണ് സയ്യിദുന സൽമാൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു ദിവസം അബുദർദ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി പുറപ്പെടുന്നു. തന്റെ വീട്ടിലേക്ക് പോയതാ. അബുദർദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തുമ്പോൾ ഈ ഹദീസ് പരിചയപ്പെടുമ്പോൾ തന്നെ മുൻകൂർ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പ് ആയിരുന്നു ഈ സംഭവം നടന്നിരുന്നത്. സയ്യിദുന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു നേരെ ചെല്ലുകയാണ് അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ വേണ്ടി. പക്ഷേ അബൂദർദ റളിയല്ലാഹുവിന്റെ വീട്ടിലില്ല. അബൂദർദ റളിയല്ലാഹുവിന് വെളിയിലോട്ട് പുറത്തേക്ക് പോയതായിരുന്നു. തിരിച്ചു വരുന്നതിന്റെ മുമ്പ് മഹാനായ സൽമാൻ റളിയല്ലാഹുവിനെ ആണെങ്കിൽ വീട്ടിലെത്തിയിട്ടുമുണ്ട്. അവിടെ എത്തിയപ്പോൾ ഉമ്മുദർദ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഉമ്മുദർദ റളിയല്ലാഹു അൻഹ അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണവർ. അവരെ കണ്ടു. കണ്ടപാടെ എന്തൊക്കെയോ ചില പന്തികേട്, അഥവാ ചെറുപ്പക്കാരിയായിട്ട് പോലും നല്ലൊരു ഡ്രസ്സ് ധരിച്ചിട്ടില്ല, നല്ല രീതിയിലുള്ള ഒരു മനസ്സമാധാനം ആ പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് തോന്നുന്നുമില്ല മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പാണ് ഈ വിശേഷം നടക്കുന്നത്. അപ്പോൾ ഭാര്യയായ ഉമ്മുദർദ റളിയല്ലാഹു അൻഹായെ, അബുദർദ എന്റെ ഭാര്യയാണല്ലോ, കണ്ടപ്പോൾ സൽമാൻ എന്തൊക്കെയോ പന്തികേട് തോന്നി. മാലകി ഉടനെ തന്നെ ചോദിക്കുന്നു, എന്ത് പറ്റി ഉമ്മുദർദ, നിങ്ങക്ക് എന്ത് പറ്റി? ഒരു സന്തോഷമൊന്നും മുഖത്ത് കാണില്ലല്ലോ, എന്താ നിങ്ങക്ക് പറ്റിയത്? എന്തൊരു ഒരു 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 ഭർത്താവും ഭാര്യക്കായിട്ട് ജീവിക്കൊരു ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, ദമ്പതികളായി ജീവിക്കുമ്പോ ഒരു റാഹത്ത് ഉണ്ടാവുമല്ലോ, പക്ഷെ നിങ്ങളെ മുഖത്തെന്താണെന്ന് കാണാത്തത്? മാലക്കി, എന്തു പറ്റി പെണ്ണേ, എന്തു പറ്റി പെണ്ണേ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഭാര്യ, നിനക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ഉമ്മുദർദ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു കൊടുക്കുകയാ, അഹോക അബുദർദ, നിങ്ങളുടെ സുഹൃത്തായ അബുദർദ ഇല്ലയോ എന്റെ ഭർത്താവ്, ദുനിയാവിൽ അയാൾക്ക് ഒരു ആവശ്യവും ഇല്ല. അയാൾ പൂർണമായും ഒരു സാഹിദായി. എപ്പം നോക്കിയാലും നിസ്കാരം, എപ്പം നോക്കിയാലും നിക്കറ്, എപ്പം നോക്കിയാലും നോമ്പ്. ഈ രീതിയിൽ ഒരു പെണ്ണെന്നും തന്റെ ജീവിതത്തിൽ വേണ്ട എന്ന രീതിയിലാണ് നിങ്ങളുടെ ചങ്ങാതി ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഭർത്താവിന്റെ സാന്നിധ്യം എനിക്ക് കിട്ടുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് നല്ല ഡ്രസ്സും നല്ല രീതിയിൽ ഒന്ന് സന്തോഷകരമായി എനിക്കിവിടെ കഴിയേണ്ടതിന്റെ കാര്യമെന്ത്? എനിക്കതേതായാലും കിട്ടുന്നില്ലല്ലോ എന്ന് സങ്കടമങ്ങ് പറഞ്ഞപ്പോൾ മഹാനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ സുഹൃത്ത് വരാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഉടനെ തന്നെ കടന്നു വരുന്ന മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു. അബൂദർദ റളിയല്ലാഹു അൻഹു കയറി വന്നു. കേറി വന്ന പാടെ അടുത്ത സ്നേഹിതനാണ് സൽമാൻ. സൽമാൻ ചോദിക്കുകയാണ്, യാ അബദർദ, അല്ല അബദർദ, എന്താ നിങ്ങളെ കഥ? ഇന്നലി റബ്ബിക അലൈക ഹഖാ വലി നഫ്സിക അലൈക ഹഖാ വലി അഹലിക അലൈക ഹഖാ വഅഅതി കുല്ലദി ഹഖിൻ ഹഖഹു. പരിശുദ്ധനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു അബുദർദ തങ്ങളെ ഉപദേശിച്ചു കൊടുക്കുകയുണ്ടായി. നോക്കണം എന്റെ പ്രിയപ്പെട്ട അബുദർദ, ഇങ്ങനെ നടന്നാ പറ്റൂല, ഇങ്ങനെ നടന്നാൽ പറ്റുകയില്ല. നിന്നെയും എന്നെയും പടച്ച അല്ലാഹുവിനോട് നമുക്കൊരു കടപ്പാടുണ്ട്. ഇന്നലി റബ്ബിക അലൈക ഹഖാ
നിന്റെ പടച്ചോന് അഥവാ നമ്മളെ പടച്ചോനോട് നമുക്കൊരു കടപ്പാടുണ്ട്. അതുപോലെ നിന്റെ സ്വന്തം നഫ്സിനോട് നിനക്കൊരു ഹക്കുണ്ട്, നിന്റെ സ്വന്തം ശരീരത്തോട് നിനക്ക് കടപ്പാടുണ്ട്. നിന്റെ ശരീരത്തിന് പട്ടിണി കിടരുത് അബുദ്ദർദ, നിന്റെ ശരീരം എപ്പോഴും നോമ്പ് അത് പാടില്ല അബുദ്ദർദ, എപ്പോഴും നിസ്കാരം അതും പാടില്ല അബുദ്ദർദ. മറിച്ച് നിസ്കരിക്കണം, നിസ്കരിക്കാത്ത സമയം വേണം എന്ന് വെച്ചാൽ ഇടയ്ക്കൊരു റെസ്റ്റൊക്കെ വേണം, നോമ്പ് നോൽക്കണം എന്ന് വിചാരിച്ച് വർഷം മുഴുവനും നോമ്പല്ല, ഇങ്ങനെയുള്ള സംഗതികൾ ചെയ്യണം അബുദ്ദർദ. പിന്നെയോ വലി അഹലിക അലൈക ഹഖാ, നിന്റെ കുടുംബം, നിന്റെ ഭാര്യ ഇല്ലയോ നിന്റെ വീട്ടിൽ, നീ കെട്ടിക്കൊണ്ട് വന്നൊരു പെണ്ണില്ലയോ നിന്റെ വീട്ടിൽ, ആ പെണ്ണിനോട് വേണ്ട പോലെ ബാധ്യത കാണിക്കേണ്ടയാളാണ് നീ. അല്ലാഹു നാളെ ചോദിക്കും ആ വിഷയത്തിൽ ഉപേക്ഷ വരുത്തിയാൽ വലി അഹലിക അലൈക ഹഖാ, നിന്റെ ഭാര്യയോടും നിനക്ക് കടപ്പാടുണ്ട്. ആ ഭാര്യയെ നോക്കണം, ആ ഭാര്യയുടെ ശാരീരിക സുഖം നീ കൊടുക്കണം, ആ ഭാര്യയുടെ കൂടെ സമയം നീ ചെലവഴിക്കണം, ആ ഭാര്യയ്ക്ക് നീ വേണ്ട പോലെ ചെലവിന് കൊടുക്കണം, ആ ഭാര്യയുടെ കൂടെ നീ അന്തി ഉറങ്ങണം, ആ ഭാര്യയുടെ എല്ലാ പരിഗണനയും നീ പരിഗണിച്ചുകൊണ്ട് വേണം നടക്കാനായിട്ട്. എന്നിട്ട് പറഞ്ഞു വാചിക്കുല്ലദീ ഹഖിൻ ഹഖഹു, എല്ലാ ഹക്കുടയതിന്റെ ഹക്കും നീ വേണ്ടതുപോലെ കൊടുത്തേ മതിയാവൂ എന്ന് സയ്യിദുന സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു മഹാനായ അബുദ്ദർദ റളിയല്ലാഹു അൻഹു ഉപദേശിക്കുകയുണ്ടായി. സത്യത്തിൽ അങ്ങനെയാണ്. ചില ആളുകൾ നോക്കൂ, നിങ്ങൾ മുസ്തഫ നബിന്റെ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ, സഹാബിമാർ ചിലർ കുഞ്ഞി നബിന്റെ വീട്ടിലേക്ക് വന്നു, എന്നിട്ട് നബിയുടെ സ്വഭാവത്തെ പറ്റി അന്വേഷിക്കുമ്പോ അവിടുന്ന് ഇങ്ങനെ പറയാണ് ഒരാള്, ഞാൻ മുഴുവനും നോമ്പ് നിൽക്കുന്ന ആളാണ്, വർഷം മുഴുവൻ നോമ്പ് മുറിക്കാറില്ല. മറ്റേയാൾ പറഞ്ഞു, രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളാണ്, ഞാന് ഉറങ്ങാറില്ല. മറ്റൊരാൾ പറഞ്ഞു, ഞാന് സ്ത്രീകളേറ്റ് ബന്ധപ്പെടാറ തന്നെയല്ല എന്നൊക്കെ പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും വലിയ അത്തഖാ ഞാനാണ്, ഏറ്റവും വലിയ തഖ്വ ഉള്ള ആള് ഞാനാണ്, എന്നെക്കാളും വലിയ തഖ്വ നിങ്ങളാ നോക്കേണ്ട ആവശ്യമില്ല. രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുന്നത് അത് അബദ്ധമാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ നോമ്പ് നോൽക്കാറുണ്ട്, ഞാൻ മുറിക്കാറുമുണ്ട്, ഞാൻ നിസ്കരിക്കാറുണ്ട്, ഞാൻ ഉറങ്ങാറുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എന്നാൽ എന്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നോക്കണം, ഈ വിഷയം കഴിഞ്ഞ് നേരെ മഹാനായ അബുദർദ റളിയല്ലാഹു അൻഹു വിശുദ്ധ മദീനയിൽ പുണ്യ നബിനെ കാണാൻ വന്നു. റൗളയിൽ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ, അവിടെയാണല്ലോ പുന്നാര നബിന്റെ ആയിഷ ഉമ്മ എന്ന പൊന്നുപാരന്റെ വീട്, അതല്ലേ ഇന്നത്തെ റൗള ശരീഫ്. അവിടെ വന്നിട്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, പരിശുദ്ധ നബി തങ്ങളെ, പരിശുദ്ധ നബി തങ്ങളെ, ഇന്നലെ രാത്രിക്കത്തെ കഥ പറയണ്ട. എന്തേപ്പത്? അതോ എന്റെ ചങ്ങാതി ഉണ്ടല്ലോ, മറ്റേ സൽമാൻ, സൽമാൻ വന്നിട്ട് ആകെ ഫിത്നാക്കിക്കണ്, എന്നെ നിസ്കരിക്കാനും അയച്ചിട്ടില്ല, ഒന്നും അയച്ചിട്ടില്ല. അതെന്തെന്ന് ചോദിച്ചു, ഇന്നലെ രാത്രി സൽമാൻ എന്റെ പുരയിലായിരുന്നു, ഇന്നലെ രാത്രി സൽമാൻ എന്റെ പുരയിൽ വിശ്രമിക്കാൻ അവിടെ കിടന്നുറങ്ങുകയായിരുന്നു സൽമാൻ എന്റെ വീട്ടിൽ. അങ്ങനെ ഞാന് സൽമാനെ വീട്ടിൽ, സൽമാൻ ഒരു റൂമിലുണ്ട്, ഞാനും എന്റെ ഭാര്യ മറ്റൊരു റൂമിലുണ്ട്, ഞാനങ്ങ് നിസ്കരിക്കാൻ വേണ്ടി എണീക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞതേ ഉള്ളൂ ഇഷാ കഴിഞ്ഞ്, ഭക്ഷണം കഴിഞ്ഞ്. ഉടനെ സൽമാൻ എന്നോട് പറഞ്ഞു, ഉറങ്ങ് അബുദ്ദർദ, ഉറങ്ങ്, എന്റെ ഭാര്യന്റെ കൂടെ ഉറങ്ങ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉറങ്ങി, പിന്നെ ഞാൻ എണീക്കാൻ നോക്കും, സൽമാൻ ഉറങ്ങാനല്ലേ എന്നോട് പറഞ്ഞു, നിസ്കരിക്കാനൊക്കെ ഒരു ടൈം ഉണ്ട്, ഉറങ്ങ്, നിന്റെ ഭാര്യന്റെ കൂടെ ഉറങ്ങ് എന്ന് പറഞ്ഞ് എന്റെ ഇന്നലക്കത്തെ രാത്രിക്കത്തെ നിന്ന് നിസ്കരിക്കുന്നത് എനിക്ക് നടന്നിട്ടില്ല നബിയേ. അങ്ങനെ തഹജ്ജുദിന്റെ സമയം ഏതാണ്ടായി, കഴിയാറായി, സുബ്ഹിന്റെ ബാങ്ക് കൊടുക്കാറായി. അപ്പൊ സൽമാൻ പറഞ്ഞു, കും ഇനി എണീറ്റോ, ഇനി നിസ്കരിച്ചോ, ഇപ്പൊ ഏതാണ് അതിന്റെ ടൈമാണ്, അല്ലാണ്ട് രാത്രി മുഴുവനും ഭാര്യക്ക് കൊടുക്കാനുള്ള സമയം പോലും ഈ നിസ്കാരം നിസ്കാരം എന്ന് പറഞ്ഞിട്ട് ആ പണിക്കൊന്നും നിൽക്കണ്ട, അതൊന്നും അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹു ഇന്നലെ വലിയ വയലും പറഞ്ഞ് എന്നെങ്ങനെ ഉപദേശിച്ചിരുന്നു, നിന്റെ നിസ്കാരം നല്ല രാത്രി മൊത്തം പോയി നബിയെ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹിന്റെ മുഖം
ചിരിച്ചുകൊണ്ട് നബി പറഞ്ഞു, സ്വതൊക്കെ സൽമാൻ. അതിന് സൽമാൻ പറഞ്ഞു സത്യമാണല്ലോ. സൽമാൻ പറഞ്ഞതാ സത്യം. പെണ്ണിന് പെണ്ണിന്റെ കടപ്പാടിനെ പാലിക്കണം, അല്ലാണ്ട് പെണ്ണ് കെട്ടി പിന്നെ ഭാര്യയോടുള്ള ബന്ധമോ കടപ്പാടോ അവൾക്കുള്ള ടൈമോ മറ്റൊന്നും കൊടുക്കാത്ത രീതിയിലുള്ള അത് നമുക്ക് ശരിയല്ലെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിന്ന് ഇൻഷാല്ലാ പറയാനുള്ള ദമ്പതികൾ എന്ന് പറഞ്ഞാൽ ദാമ്പത്യം നമ്മൾ കല്യാണം വിവാഹം എന്നാ പറയാ. ഈ വിവാഹം എന്ന് പറഞ്ഞ മലയാള വാക്കിന്റെ അർത്ഥം വിടുവിക്കാനാവാത്ത വഹനം എന്നാണ്. ഒരിക്കലും നമുക്ക് എന്താക്കാൻ പറ്റൂല, അതിനെ വിച്ഛേദിക്കാൻ പറ്റൂല, ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല, ഡിവിഷൻ നമുക്ക് നടത്താൻ വേണ്ടി കഴിയില്ല. അവിഭാജ്യമായ അഭേദ്യമായ ബന്ധം എന്നാണ് അതിന്റെ അർത്ഥം. ഡിവൈൻ ബോണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മാഷാഅല്ലാ, പരിശുദ്ധ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നോക്കൂ നിങ്ങൾ. ഇന്നി ഉബാഹി ബികുമുൽ ഉമമ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ എന്റെ ഉമ്മത്തിന്റെ എണ്ണം കണ്ടുകൊണ്ട് ഞാൻ സന്തോഷം കൊള്ളുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. എന്തിനാ കല്യാണം, എന്തിനാ ദാമ്പത്യം എന്നതിനൊരു മറുപടി പറയണം. എന്റെ ഉമ്മത്തിന്റെ എണ്ണം കണ്ടിട്ട് എനിക്ക് സന്തോഷം കൊള്ളാനാ. അപ്പൊ കല്യാണത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന നമ്മൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് നവദമ്പതികളായി ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആളുകൾ ആദ്യമായി മനസ്സിലൊരു പ്രതിജ്ഞ കൈക്കൊള്ളേണ്ടതുണ്ട്. മുഹമ്മദ് നബിന്റെ ഉമ്മത്തിന്റെ എണ്ണം പെരുപ്പിക്കുക എന്നതാകണം എന്റെ കല്യാണത്തിന്റെ ലക്ഷ്യമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ശരിക്കൊരു ലക്ഷ്യം ഉണ്ടാവണല്ലോ. നമ്മൾ എവിടേക്കാ പോണെന്ന് വെച്ചാൽ, നമുക്ക് എവിടേക്കെങ്കിലും പോണ ഒരു ലക്ഷ്യബോധം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവില്ല. അപ്പൊ മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് നമ്മൾ മുമ്പിലുള്ളത്. ദമ്പതികൾ അറിയേണ്ട മൂന്ന് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, ഒന്ന് പരമ്പര അവശേഷിക്കാനാണ് കല്യാണം. മാഷാഅല്ലാ, ഇവിടെ നമ്മുടെ മലപ്പുറം സ്റ്റൈൽ തന്നെയാണല്ലോ അല്ലെ? അങ്ങനല്ലേ, ഭർത്താവിന്റെ വീട്ടിലേക്ക് ഭാര്യനെ കെട്ടിക്കൊണ്ടുവരാണ്. അൽഹംദുലില്ലാ, അങ്ങനെ തന്നെയാണ് ഹദീസ് എന്നൊക്കെ മനസ്സിലാവുന്നത്. പിന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ മരുമക്കത്തായം സിസ്റ്റം ഉണ്ട്, കണ്ണൂരിലും ചില കോഴിക്കോട്ടിന്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അത് പരിശുദ്ധരായ സഹാബി വര്യന്മാർ ഇവിടെ വന്നപ്പോൾ അവർക്ക് അവരുടെ നാടില്ലല്ലോ. അപ്പോൾ അവർ ഇവിടെ വന്ന സമയത്ത് അവരുടെ ഭാര്യ വീട്ടിൽ അഭയം പ്രാപിച്ചതാ. അത് പിന്നെ ആ നാട് അല്ലെങ്കിൽ ആ ഭാഗം പിന്നെ അങ്ങനെ ആയിപ്പോയതാ, തർക്കടില്ല, അതും ഹൈർ തന്നെയാണ്. ഇരിക്കട്ടെ, നമ്മൾ ആരെയും ഒന്നിനും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇരിക്കട്ടെ, പരിശുദ്ധ നബിയുനാ റസൂലുള്ളാ ഒന്നാമത്തെ ലക്ഷ്യമായി നമ്മളോട് പറഞ്ഞത് ഇബ്ഖാഉൻ നസ്ലി, പരമ്പര അവശേഷിക്കുക എന്നതാണ്. കുടുംബ പരമ്പര അവശേഷിക്കുക എന്നതാണ് കല്യാണത്തിന്റെ പ്രധാന ലക്ഷ്യം. രണ്ടോ കസ്റു ശഹവത്തി ബി തരീഖിൽ ഹലാൽ, ഹലാലായ രീതിയിലായിരിക്കണം ബന്ധം, ഹലാലായ രീതിയിലായിരിക്കണം വൈകാരിക ക്ഷമത. ആ വൈകാരിക ക്ഷമത ശമിപ്പിക്കേണ്ടത് ഹലാലിലായിരിക്കണം. അതുകൊണ്ട് തന്നെ കല്യാണത്തിന്റെ മുമ്പുള്ള വിവാഹപൂർവമായ ബന്ധം ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നതൊരു പരമാർത്ഥമാണ്. ഈയിടെയാണ് ഭാരതത്തിന്റെ സുപ്രീം കോർട്ട് എന്ന് പറയുന്ന പരമോന്നത നീതിപീഠം നമുക്കൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധിയാണ്. എന്താണതിൽ പറയുന്നത്? എന്താണതിൽ പറയുന്നത്? വിവാഹപൂർവ ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഭർത്താവിന് പ്രത്യേകിച്ച് ചോദ്യം ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല എന്നൊക്കെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു രാജ്യത്താണ് നമ്മൾ നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കണം. അട്ടെ, യഥാർത്ഥത്തിൽ പൂർവ ബന്ധങ്ങൾ ഇന്ന് വല്ലാണ്ട് നടക്കുന്നുണ്ട്. എൻഗേജ്മെന്റ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ കൈമാറുന്നുണ്ട്. തെറ്റാണ്, ഹറാമുൻ ഹജ്മൻ ഹറാം, അത് ഭീകരമായ ഹറാമാണ്, ചെയ്യരുത്. മൊബൈൽ ഫോണിലൂടെ ഫോട്ടോ അയച്ചു കൊടുക്കാറുണ്ട്, സെൻഡ് ചെയ്യാറുണ്ട്, അപ്ലോഡ് ചെയ്യാറുണ്ട്, ഡൗൺലോഡ് ചെയ്യാറുണ്ട്, റിസീവ് ചെയ്യാറുണ്ട്, പാടില്ല. വിവാഹപൂർവമായി ഇതൊന്നും നമ്മൾ ചെയ്യരുത്. ഇതാണ് രണ്ടാമത്തെ ലക്ഷ്യം. എന്ന് വെച്ചാൽ ഹറാമിലേക്ക് നമ്മൾ പോകരുത് എന്നത് തന്നെ. മൂന്നോ ചൊലബുദ്ധി ബിദുആയി വലദി സ്വാലിഹ്, സ്വാലിഹീങ്ങളായ മക്കൾ ഞങ്ങൾക്ക് ഈ ബന്ധത്തിൽ ഉണ്ടാകണമേ അല്ലാ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത പോലെ റബ്ബി ഹബിലി മിന സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹായ മക്കൾ ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തിട്ടുണ്ടല്ലോ ഖലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. സൂറത്തു മറിയം അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാം. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണത്.
എന്തായിരുന്നു പ്രാർത്ഥന? قال ربي اني وهن العظم مني واشتعل الراس شيبا ولم اكن بدعائك ربي شقيا واني خفت الموالي من ورائي وكانت امراتي عاقرا എന്റെ ഭാര്യ പ്രസവിക്കാത്ത ഭാര്യയാണ്, മച്ചിയാണ്. പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله നല്ല ദുആ വേണം. ദുആ എന്ന് പറഞ്ഞാൽ വളരെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഭാര്യഭർത്താക്കന്മാർ എന്തോ ഒരു സുഖാനുഭൂതി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കല്യാണം കഴിക്കുക എന്നുള്ളതല്ല. ദ്വാരന്ന് ഞങ്ങൾ ഈ ബന്ധം മാഷാ അല്ലാഹ് റാഹത്തിലാകണം, ഞങ്ങൾക്ക് നല്ല മക്കളുണ്ടാകണം, എന്നിട്ട് നാളെ ഉമ്മത്ത് മുഹമ്മദിന്റെ എണ്ണം കുറച്ച് കൂടണം എന്നൊക്കെയുള്ള ചിന്ത ആദ്യം തന്നെ വേണം കിട്ടുന്ന സമയത്ത്, ബന്ധപ്പെടുന്ന സമയത്ത് എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. ഇതില്ലാണ്ട് കേവലം ഞാനും എന്റെ ഭാര്യയും ഞങ്ങൾക്കുള്ള വൈകാരികമായ വിക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ പരസ്പരം സെക്ഷുവലി ഇന്റർ കോഴ്സ് നടത്തി, അപ്പോൾ അതിന്റെ പ്രോഡക്റ്റ് ആയിട്ടൊരു ചെക്കൻ പുറത്തേക്ക് വന്നു, എന്നതിനപ്പുറം ഞാനും ആ കുട്ടിയും തമ്മിൽ ഒരു ബന്ധുവില്ല എന്നൊക്കെ പറയുന്ന അഭിനവ സാഹിത്യകാരന്മാരുടെ ഗണത്തിലാകരുത് നമ്മൾ പെടേണ്ടത്. ഇതൊരു പ്രത്യേക ലക്ഷ്യത്തിൽ വന്നതാണ്, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിന്നുണ്ടായതാണ്. അല്ലാഹു ജല്ല ജലാലു ആ അർത്ഥത്തിലുള്ള സാർത്ഥകമായ ദാമ്പത്യ ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖ് നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.